കഴിഞ്ഞ ദിവസങ്ങളിൽ സംവിധായകൻ രഞ്ജിത് ശങ്കർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ദുൽഖറിൻ്റെയും പ്രണവിൻ്റെയും ചിത്രങ്ങൾ ഒരേ സമയം തിയേറ്ററിൽ എത്തുന്നത് ഇതാദ്യമായിട്ടാണ്. നാലുപേരുടെയും സിനിമകളുടെ ഫ്ലെക്സ് തിയേറ്ററുകളിൽ ഒരുമിച്ച് വെച്ച ചിത്രം പങ്കുവച്ചുകൊണ്ട് ദി ഗെറ്റ് ടുഗദർ എന്നാണ് സംവിധായകൻ രഞ്ജിത് ശങ്കർ ഫേസ്ബുക്കിൽ കുറിച്ചത്. നിരവധി കമൻറ്റുകളാണ് രഞ്ജിത് ശങ്കറിൻ്റെ പോസ്റ്റിന് താഴെ വന്നത്. ബിഗ് എം ഫാമിലി എന്നും ഇത് ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ സംഭവമാണെന്നും ചിലർ കുറിച്ചു. പ്രണവ് മോഹൻലാൽ ചിത്രം ഹൃദയം ജനുവരി 21 തിയേറ്ററുകളിൽ എത്തിയത്. ചിത്രം വലിയ തോതിൽ സ്വീകാര്യത നേടി. OTTയിൽ റിലീസ് ചെയ്തിട്ടും തിയേറ്ററുകളിൽ ചിത്രം പ്രദർശനം തുടരുകയാണിപ്പോഴും. ബിഗ് ബിക്ക് ശേഷം അമൽ നീരദ് മമ്മൂട്ടിയെ നായകനാക്കി സംവിധാനം ചെയ്ത ചിത്രമായ ഭീഷ്മ പർവം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററുകളിലെത്തിയത്. ചിത്രത്തിന് മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്. ഭീഷ്മ പർവത്തിനൊപ്പം ദുൽഖർ സൽമാൻ്റെ തമിഴ് ചിത്രമായ ഹേ സിനാമികയും റിലീസ് ചെയ്തിരുന്നു. നേരത്തെ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രം ആറാട്ട്, പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയം എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രവും ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകൾ സജീവമാകുമ്പോൾ ബോക്സ് ഓഫീസിൽ മത്സരിക്കുകയാണ് സൂപ്പർ താരങ്ങളും പുത്രന്മാരും. പിതാവിൻ്റെയും പുത്രൻ്റെയും സിനിമ ആദ്യമായാണ് ഒരുമിച്ചെത്തുന്നത്. ഭീഷ്മപർവം കേരളത്തിൽ നിറഞ്ഞാടുമ്പോൾ ദുൽഖറിൻ്റെ ഹേയ് സിനാമികയ്ക്ക് തെന്നിന്ത്യയിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ഭീഷ്മപർവത്തിനും ഹേയ് സിനാമികയ്ക്കും ഒപ്പം മോഹൻലാലിൻ്റെ ആറാട്ടും പ്രണവ് മോഹൻലാലിൻ്റെ ഹൃദയവും കൂടി ചേരുമ്പോൾ അതൊരു അപൂർവ ഒത്തുചേരലായി.